ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു നല്ലൊരു വീഡിയോയിലേക്കാണ് പോകുന്നത്. ഈ ചെടികളെക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യമേ കാണിച്ചിട്ടുണ്ട്. ഈ ഹാങ്ങിങ് ചെയ്തിരിക്കുന്നതൊക്കെ നന്നായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയൊരു ഗാർഡൻ, നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ മുറ്റത്ത് ആദ്യമേ തന്നെയുള്ള കുറച്ച് ചെടികളാണിതൊക്കെ. നമ്മുടെ ഗാർഡനിൽ എത്ര ചെടികളുണ്ടെങ്കിലും കുറച്ച് ചെടികളേ ഉള്ളൂവെങ്കിലും അത് നമ്മൾ ഭംഗിയായിട്ട് നിരനിരയായിട്ട് വയ്ക്കുമ്പോഴും ഒരേ ചെടികൾ ഒന്നിച്ച് വയ്ക്കുമ്പോഴുമാണ് നല്ല ഭംഗി നമ്മുടെ പൂന്തോട്ടത്തിന് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. നമ്മൾ പൂക്കളിങ്ങനെ ചെടികൾ ഒരുക്കുമ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൂന്തോട്ടം വളരെ മനോഹരമായിരിക്കും കാണാൻ. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ ചെടികൾ നടുന്നതിനേക്കാൾ എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ചെടിച്ചട്ടികളിൽ ഇരിക്കുമ്പോഴാകും വളരെ ഭംഗി കാണാൻ നമ്മുടെ പൂന്തോട്ടം. കാരണം നമ്മൾ ഇതുപോലെ നിരനിരയായിട്ട് ഇങ്ങനെ ചട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. അതും നല്ല പൂക്കളുള്ള ചെടികളാണെങ്കിൽ വളരെ അതിമനോഹരമായിരിക്കും. അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇന്നിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടി എന്ന് പറയുന്നത് ഇതാണ്. ഈ ചെടിയുടെ പേര് ബോട്ട് ലില്ലി എന്നാണ് ഞാൻ നെറ്റിലടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. വേറെ പേരുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം, എനിക്കതേപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. എന്തായിരുന്നാലും ഈ ഒരു ചെടി, ഈ ഒരു പ്ലാന്റ് വളരെ മനോഹരമാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് കാണാൻ. ഇത് ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഗാർഡനിൽ ഇത് ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ തൈ നട്ടുപിടിപ്പിച്ചപ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് ചെടികളുണ്ടെന്ന് വേണം പറയാനിത്. കണ്ടില്ലേ, വളരെ തിക്കായിട്ട് തന്നെയാണ് ഇത് നമുക്ക് നിൽക്കുന്നത്. എല്ലാ ചെടികളും ഞാൻ ഓരോ ചട്ടിയിലാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് മുഴുവൻ ഓരോ ചട്ടികളിൽ നിറച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ ഒരു കോർണറിൽ നിന്നും ഇങ്ങേ മറ്റേ കോർണർ വരേക്കും ഞാനിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരു ചട്ടിയിൽ തന്നെ ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഇത് കേട്ടോ. അപ്പം അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ സൈഡിൽ നിന്ന് തുടങ്ങി ഇവിടെ വരേക്കും ഇത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ എത്ര മനോഹരമാണ് നോക്കൂ. ഇനി നമ്മൾക്ക് ആ ഉള്ളിൽ കിടക്കുന്ന സ്ഥലത്ത് വേറെ ചെടികൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി മനോഹരമായിരിക്കും. അപ്പം നമുക്ക് പല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ് പോലുള്ള മറ്റുള്ള പ്ലാന്റുകൾ നമുക്ക് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ വെച്ച് കഴിയുമ്പോഴത്തേക്കും. ഞാനിവിടെ നിൽക്കുന്ന ഭാഗത്ത് രണ്ട് വലിയ മരത്തിൻ്റെ വലിയ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇതിങ്ങനെ ഒരു ഒഴുക്ക് പോലെ ഈ സൈഡിൽ നിന്നും അങ്ങേ അറ്റം വരെ കോർണർ വരെയും അതിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഈ മരത്തിൻ്റെ കുറ്റിയിലാണ് ഞാൻ മൂന്ന് നാല് ചട്ടി വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു മരക്കുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ മരക്കുറ്റിയാണ്, ആദ്യം വെച്ചതിനേക്കാളും ചെറിയൊരു കുറ്റി. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചട്ടി വെച്ചു. പിന്നീട് താഴേക്ക് വരുന്നതൊക്കെ തറയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് വേറെ ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവണം. അത് കാരണം കൂടുതൽ ചെടി ഏതാണ് നമ്മുടെ അടുത്തുള്ളത് അത് വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഇതേപോലെ. അപ്പം വളരെ മനോഹരമായിരിക്കും ഇതുപോലെ. ഇലച്ചെടികളാണെങ്കിൽ പൂക്കൾ ഉള്ള ചെടികളേക്കാൾ മനോഹരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൂക്കളാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇത് വെച്ചിരിക്കുന്നത് അരേലിയയുടെ ചെടിയാണ്. ഇതും ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതുപോലെ നമ്മളുടെ അടുത്തുള്ള ചെടികളും കൊണ്ട് നല്ല രീതിയിൽ ഒരു ചെറിയ ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മുറ്റത്ത്. ഇത് ഞാൻ ഈ ഇതുപോലെ തെങ്ങിൻ തടിയിൽ പെയിൻ്റ് അടിക്കുന്നതൊക്കെ ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ വീഡിയോ. അപ്പം ഇതുപോലെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അരേലിയയുടെ ചെടി ഞാൻ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കി. അതും എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അതുപോലെ ഇനി നമുക്ക് എത്ര നല്ല ചെടികളുണ്ടോ ആ ചെടികളൊക്കെ ഇതിൽ കൊണ്ടുവയ്ക്കാം. നമ്മുടെ വീട്ടിൽ നല്ല പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ടാകില്ലേ, അതൊക്കെ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത്
വളരെ നമ്മുടെ ഐഡിയ അനുസരിച്ച് പല രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതൊരു മണി പ്ലാന്റ്, ഒരു ചെറിയൊരു മണി പ്ലാന്റ് ഞാൻ വെച്ചാണ്. ഇതിൻ്റെ നീളം കണ്ടില്ലേ, ഇപ്പോൾ ശരിക്കും അങ്ങ് മുകളിൽ നിന്ന് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് മുകളിൽ നിന്നെങ്കിൽ താഴെ തറയിൽ വന്നിട്ട് ഇത് രണ്ട് മടക്കിൽ ഞാൻ വീണ്ടും ഇട്ടിരിക്കുകയാണിത്. അത്രയ്ക്കും മനോഹരമാണിത്. അപ്പം നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ ഗാർഡൻ നമുക്ക് മനോഹരമാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ മുറ്റത്ത് ഒരുപാട് ചെടികൾ ഇങ്ങനെ നട്ടു വളർത്തി കഴിയുമ്പം തന്നെ നമുക്ക് കാണാൻ എന്തൊരു ഭംഗി, മനസ്സിന് എന്തൊരു സംതൃപ്തി. ശരിക്കും പറഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും എന്തൊരു സന്തോഷമാണെന്നറിയാമോ, ഇതൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ കാണുന്നത് തന്നെ. നമ്മൾ തന്നെ നട്ടു വളർത്തിയതാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നമ്മളിങ്ങനെ വന്നിരിക്കാനും ഈ പൂക്കളോട് നമുക്ക് ഇങ്ങനെ വെറുതെ കഥകളൊക്കെ പറഞ്ഞിരിക്കാനും ഇവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സമയമൊക്കെ ചിലവഴിക്കാനൊക്കെ നമുക്ക് സത്യത്തിൽ നല്ലൊരു നല്ല മനസ്സിന് നല്ലൊരു സന്തോഷം തന്നെയായിരിക്കും. മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി നമുക്ക് പൂക്കളോട് കഥ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം എന്തോ ഒരു അറിയില്ല, മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കുന്നതേ ഉള്ളൂ ബാക്കി പകുതിയും കൂടെ. അപ്പോൾ എല്ലാവരും മുഴുവൻ കാണണം, കണ്ടിട്ടേ പോകാവൂ. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇതേ കണ്ടില്ലേ, വേറെയൊരു നദി ഒഴുകുന്നത് പോലെയുള്ളൊരു ചെടിയുടെ സെറ്റിംഗ് ആയിരുന്നു അത്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഇത് നേരത്തെ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മുറ്റത്തെ ഫ്രണ്ട് സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണിത്. നമ്മൾ കയറി വരുന്ന സൈഡിലായിട്ട് സെറ്റ് ചെയ്തതാണത്. നമ്മുടെ വീട്ടിലിപ്പോൾ ഏകദേശം മിക്കവാറും ഉള്ള ചെടികൾ എല്ലാം തന്നെ ഉണ്ട്. മഴക്കാലമായപ്പോഴേക്ക് കുറേയൊക്കെ പോയിട്ടുണ്ട്. ചെത്തിയും മന്ദാരം തുളസിയും എല്ലാം ഉണ്ട്. ഇതൊരു കലതിച്ചെടിയാണ്. ഇത് വലിയൊരു മരം, ഇത് വലിയൊരു മരമാകുന്നതാണ്. വയലറ്റ് കളറിലുള്ള പൂക്കളാണ് അതിൽ. അതുപോലെ തന്നെ ഈ സൈഡിലേക്കൊക്കെ കുറേ ചെടികൾ ഉണ്ട്. ഇതിലുമുണ്ട്, ഇവിടെയുണ്ട് കുറച്ച്. നമ്മുടെ ഈ ചെടി നമ്മളിപ്പോൾ കാണിച്ചിരുന്നില്ലേ, നമ്മളിന്ന് ഹൈലൈറ്റായിട്ട് കാണിച്ചിരുന്ന ആ ചെടി, ബോട്ടിൽ എന്ന് പറഞ്ഞ ചെടി. ഇതൊക്കെ പിന്നെ പലതരം ചെടികൾ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതും ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തുണി വിരിക്കുന്ന സ്റ്റാൻഡിൽ കുറച്ച് ബോട്ടിലൊക്കെ ഇട്ടിട്ടുള്ളത്. അതൊക്കെ ഇപ്പം കുറച്ച് പോയിട്ടുണ്ട്. അന്നൊക്കെ നല്ല ഭംഗിയിൽ നിന്നതാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോഴേക്ക് കുറേ അത് പോയിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മുടെ മുറ്റത്ത് നിന്ന് മാറിയിട്ട് ആണ് ആ ചെടികളെല്ലാം കാണുന്നത്. നല്ല വെള്ളപ്പൂക്കളുള്ള ചെടികളും അവിടെ ഒരു വാഴയുണ്ട്. പിന്നെ അതുപോലെ കുറേ ചെടികൾ അവിടെയുമുണ്ട്. മുറ്റത്തു നിന്ന് വിട്ടിട്ടാണ് അതെല്ലാം. കുറച്ച് മരത്തിൻ്റെ കുറ്റിയിന്മേലൊക്കെയാണ് അതൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അവിടെയൊക്കെ ഹാങ്ങിങ് ആണ് കൂടുതലും ഉള്ളത്, ആ ഷീറ്റിട്ടിരിക്കുന്ന സൈഡിലൊക്കെ. ഒരു രണ്ട് മൂന്ന് നാല് തെങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ മരത്തടികളെല്ലാമാണ് നിൽക്കുന്നത്. പിന്നെ ചിരട്ടയിൽ കുറച്ച് പെയിൻ്റൊക്കെ ചെയ്തതാണ് ആ കാണുന്നതൊക്കെ. ഇതൊരു തുളസിത്തറയായിരുന്നു. തുളസിത്തറയിലാണിപ്പോൾ വെച്ചിരിക്കുന്നത് ഞാൻ. മഴയൊക്കെ പെയ്ത് കുറച്ച് ഇതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇതിനുള്ളിൽ ഇന്നത്തെ ഹൈലൈറ്റായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ അതിനുള്ളിൽ കണ്ടില്ലേ കുറച്ച് സ്പേസ് കിടക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് നല്ല പുതിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പൂക്കളുള്ള നല്ല ചെടികളുണ്ടെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. എൻ്റെ ഗാർഡനിലുള്ള ചെടികളെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചട്ടികളിലേതും സ്ഥലം മാറ്റിക്കൊണ്ടേയിരിക്കും. ഇന്ന് വെക്കുന്ന സ്ഥലങ്ങളിലായിരിക്കില്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നോക്കുമ്പോൾ. ചെടികളെല്ലാം അങ്ങോട്ട് മാറ്റി മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെടികൾ നമ്മൾ ഇന്നിരിക്കുന്ന സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും നോക്കുമ്പോൾ നല്ല നമുക്കൊരു നമുക്ക് തന്നെ തോന്നും, ആ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ ഗാർഡന് പുതുമ തോന്നാൻ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടികൾ, അപ്പം നമ്മുടെ ചെടിച്ചട്ടിയിൽ ഉള്ള എന്താ പറയുക മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കഴുകിക്കളയാൻ പറ്റും. അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ കുറേ ഇത് മറ്റുള്ള ചെടികളൊക്കെ വളരുമല്ലോ, അതൊക്കെ പറിച്ച് മാറ്റാനും
അങ്ങനെ ഒരുപാട് നമുക്ക് ചെടിയെ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ചെടികൾ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ പൂന്തോട്ടം എപ്പോഴും മനോഹരമായിരിക്കുവാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഓരോ ഐഡിയകളും കൊണ്ടുവരിക. അപ്പോൾ എന്നും നമ്മുടെ പൂന്തോട്ടം നല്ല പുതുമയുള്ളതായിട്ട് തന്നെ ഇരിക്കുകയും കാണാൻ വളരെ ഭംഗിയുള്ളതായിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓരോ ഗാർഡനിങ് ഐഡിയാസ് കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ മുറ്റം വളരെ വളരെ മനോഹരമാക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുമല്ലോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.